എന്ന് വെച്ചാ കിഴക്ക് സൂര്യൻ ഉദിച്ചെന്ന്. കം ഓൺ, ഗോ ടു കിച്ചൺ. എന്റെ അമ്മ അടുക്കളയിലോട്ട് പോകാൻ. And try to make some steam cake. അയ്യോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അടുക്കളയിൽ പോയി പുട്ടുണ്ടാക്കാൻ. മാത്രമല്ല, ഇന്ന് മുതൽ മമ്മി മസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ശീലിക്കണം. ഞാനോ? ആ, വീടിനുള്ളില് നമ്മൾ പറയുന്ന ഓരോ വാക്കും ഇംഗ്ലീഷിലായിരിക്കണം. നടക്കുവോ മോളെ? മമ്മി, ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പിന്നെ ഈസി ആയിട്ട് മമ്മി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും. ശരിക്കും? പിന്നില്ലേ, എന്റെ മമ്മി മമ്മി ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലും ഇംഗ്ലീഷിലുള്ളതായിരിക്കും. എന്നാ പിന്നെ ഒരു കൈ നോക്കാല്ലേ മോളെ. ചറ പറാന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഊഞ്ഞാലാടും ചെല്ല പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ചോണ്ടിരുന്നോ? എന്നാ പിന്നെ നീ അങ്ങ് തേപ്പിച്ചോ എണ്ണ. അമ്മയ്ക്ക് വെല്ല ചൂടുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് അങ്ങനെ തോന്നിയോ? ഓ, അതല്ല, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കാര്യത്തെ കുറിച്ച് അമ്മയ്ക്ക് വല്ല ചൂടുണ്ടോന്നാ ചോദിച്ചേ. ചൂടുണ്ടോന്നോ? എന്റെ മോളെ ഞാൻ ദിവസം തുള്ളി പരിശീലിക്കുന്നുണ്ട്. അങ്ങനെ തുള്ളി കളിച്ചോണ്ട് കാര്യമൊന്നുമില്ല. ഏത് ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാലും നല്ല മെയ്വഴക്കത്തോടെ കളിക്കാൻ പാകത്തിന് അമ്മ മാറണം. എന്റെ മോളെ, ഞാനിപ്പോ ഒത്തിരി മെച്ചപ്പെട്ടു. സംശയം ഉണ്ടെങ്കിൽ താ നോക്കിക്കോ. എന്നോടാ കളി. 1 2 3 4 പവാടന്നല്ലേ പവാട, പവാടന്നല്ലേ പവാട, പുത്തൻ പവാട, മുഞ്ചുള്ള പവാട, പവാടന്നല്ലേ പവാട, പവാടന്നല്ലേ പവാട. എങ്ങനെയുണ്ട്? നാടോടി നൃത്തം ഓക്കെ, പക്ഷേ ഇതുമാത്രം പോരമ്പേ. പിന്നെ വ്യക്തിത്വ വികസനം, ജനറൽ നോളജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ റിയാലിറ്റി ഷോയില് പങ്കെടുക്കുന്നവർ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ? വ്യക്തിത്വ വികസനവും ജനറൽ നോളജും. എന്ത് വേണേലും പഠിക്കാം, ഫ്ലാറ്റ് കിട്ടുമല്ലോ അല്ലേ. പക്ഷേ ഒന്നാമത് എത്തണം, ഒന്നാമത് എത്താനുള്ള പഠിത്തോടെ ഇനി അമ്മയ്ക്ക് വേണ്ട. അത് ശരി, പഠിത്തം നിർത്തി ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് തന്നെ പോവാണോ? ഓ, എത്തിയോ? ഈ പറയുന്ന ആള് വലിയ പഠിത്തക്കാരനാണല്ലോ. അതെ, കുറച്ചേ പഠിച്ചിട്ടുള്ളെങ്കിലും ഇപ്പോഴും എന്റെ പേര് ആ സ്കൂളില് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ? ആ, പിന്നല്ലേ, കോമ്പോസ് കൊണ്ട് ഡെസ്കിലും ബെഞ്ചിലും കനകൻ. എടാ കനക, ഈ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞ എന്താ? അതായത് ചേച്ചി, ഞാനിവിടെ ആശാന്റെ കൂടെ കൂടുമ്പോ എങ്ങനെ ഇരുന്നതാ? മെല്ലിച്ച് കൊഞ്ചു പോലെ ഉണങ്ങിയിരുന്ന ഒരു പയ്യനാ. അന്നത്തെ എന്റെ വ്യക്തിത്വം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വെറും 34 കിലോ. പക്ഷെ ഇന്നോ ആശാന്റെ കൂടെ കൂടിയിട്ട് 94 കിലോ വ്യക്തിത്വമായി. ആ വ്യത്യാസമാണ് ചേച്ചി വ്യക്തിത്വ വികസനം, വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. 10-20 വർഷം കൊണ്ട് 60 കിലോ വ്യക്തിത്വമല്ലേ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ചേച്ചി, പഴങ്ങാഞ്ഞിരിപ്പുണ്ടാ? എന്തിനാ? അല്ല, രാവിലെ കുറച്ച് വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ. ഇല്ലല്ലേ, പുറത്തെവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പൊ അമ്മ തുടങ്ങല്ലേ? എന്ത്? എന്നാ പേടി? എന്റെ പൊന്ന് മുത്തേ, നിന്റെ ആശാനാ പറയുന്നേ, ഒന്നൊട്ട് ഒട്ട് മുത്തേ. ഓ, എന്ത് സുസ്കാന്തോട് കൂടിയിട്ട് ആശാൻ കിരീടത്തിൽ മുത്തൊട്ടിച്ചോണ്ടിരിക്കണത്? ഇതിന്റെ പകുതി ശ്രദ്ധ ആ കുടുംബത്തിനോട് കാണിച്ചിരുന്നെങ്കിൽ അവരെ എന്നെ നേരായി പോയനെ. എന്താ? അല്ല, ഇപ്പൊ വീട്ടിൽ നടക്കണമെന്ന് ആശ അറിയണില്ലേ? രണ്ടും കൂടെ വീണ്ടും അടിയായ അടിയല്ല ആശാനെ, നടന്നും കിടന്നും ഇരുന്നും ഒക്കെ പഠിത്തല്ലേ. എടാ കനക, അവരിപ്പി കാണിച്ച സുഷ്കാന്ത് നേരത്തെ കാണിച്ചിരുന്നെങ്കിലേ 8-ാം ക്ലാസ്സിൽ 8 നില പൊട്ടില്ലായിരുന്നു. 3 തരം. ആഹാ, അപ്പൊ ചേച്ചിമാരെക്കാട്ടിലും വിദ്യാഭ്യാസം എനിക്കുണ്ടല്ലോ. എന്താ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത? ഞാൻ 7-ാം ക്ലാസ് പാസ്സാ, അവരെ പോലെ 8-ാം ക്ലാസ് തോറ്റിട്ടില്ല. അമ്മച്ചാണ് ഞാൻ 7-ാം ക്ലാസ് തോറ്റിട്ടില്ല. മാനിഷാതാ. എങ്ങനെയുണ്ടാ? സൂപ്പർ. ഇപ്പൊ തലയിൽ എന്തോ ഉള്ളത് പോലെ തോന്നുന്നു. പഴശ്ശിയുടെ യുദ്ധതന്ത്രങ്ങൾ യവനിക തിയേറ്റേഴ്സിനെയും കാണാനിരിക്കുന്നതേ. അടുത്ത നാടകം പഴശ്ശിരാജയാണോ?
അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ലാതില്ലാതില്ല. ആശാന്റെ ജീവിതകഥയാകുമ്പോ ആ നാടകത്തിന് പഴശ്ശിരാജ എന്നല്ല പേരിടേണ്ടത്, പിന്നെന്ത് പേരിടണം? പഴശ്ശിയുടെ ആ സി അങ്ങ് മാറ്റണം. പഴശ്ശിയുടെ സി പോയാൽ പഴം ആശാന്റെ നെഞ്ചത്തിട്ട് നീ പള്ളി പണിയണ്ടോ. ആട്ടെ, നീ എന്തെങ്കിലും കഴിച്ചോ? എന്തെങ്കിലും കിട്ടിട്ടുണ്ടോ കഴിക്കാൻ? അതെന്താ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കില്ല. എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാവർക്കും പരീക്ഷ അല്ലേ. ഹേമച്ചി സുഹാസിനെ വെച്ചും കയ്യുന്ന ബുക്ക് താഴെ വെച്ചാലല്ലേ എന്തേലും അകത്തേക്ക് കിട്ടൂ. അവരൊന്നും ഉണ്ടാക്കിയില്ലെന്ന് നീ പറയുന്നു. പരസ്പരം നല്ല വഴക്കുണ്ടാക്കും. അതവര് സ്ഥിരം ചെയ്യണതല്ല ആശാനെ, അതിനവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. അല്ലടാ, ഇന്ന് ആരുടെ ടേൺ? സുഹാസിനെ വെച്ചടാ. ആ എനിക്ക് സാധ്യത, വാ. കേട്ടിയാ കിട്ടി. പിന്നെ വേണ്ടാത്ത ഓരോ ശീലങ്ങളെ ഭക്ഷണത്തിന്റെ രുചി പോകുന്നേ. സുഹാ, സുഹോ, നല്ല വിശപ്പ് എടുത്തോ. ചേച്ചിയെ വിശന്നിട്ട് കുടല് കത്തുന്നു, എന്തേലും തിന്നാണ്ടെങ്കിൽ കൊണ്ടുപോവാന്നേ. എന്റെ അച്ഛ ഇങ്ങനെ കിടന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അമ്മ വരില്ല. അതല്ല, ഇംഗ്ലീഷിൽ വിളിച്ചാലേ അമ്മ വിളി കേൾക്കൂ. ഇംഗ്ലീഷിൽ പറയുമ്പോ സുഹാസിനി ചേച്ചിയുടെ പേര് വേറെയാണ്. സുഹാസിനി, കം ഓൺ, പ്ലീസ് ഗിവ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പറഞ്ഞാലേ അമ്മ വരും. ഓ, അങ്ങനെ ഞാനും പറയണോ? വേണ്ടി വരും. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാട്ടെ, എന്നാ ഞാൻ പട്ടിണി കിടന്നോളാം. നീ എവിടെ ഇരിക്കട, നമുക്ക് സമാനം ഉണ്ടാക്കാന്ന്. കഞ്ഞുടിച്ചു പോകണ്ടേ, നായ്ക്കോലം കിട്ടിയാ കുറയ്ക്കാതെ പറ്റില്ലല്ലോ. നീ വെയിറ്റ് ചെയ്യേ, എനിക്കറിയാടാ കുറച്ച് ഇംഗ്ലീഷ്. മിസ്സസ് സുഹാസിനി പ്രേംലാൽ, പ്ലീസ് കം. എനിക്ക് ഗുഡ് മോർണിംഗ്. ടുഡേ സ്പെഷ്യൽ ഈസ് സ്റ്റീം കേക്ക് ആൻഡ് എഗ് റോസ്റ്റ്. അയ്യേ, ഇത്രയും കാലത്ത് ഞാനത് കഴിക്കില്ല. എന്റെ കനകേട്ടാ പുട്ടും മുട്ടക്കറിയാണെന്നാ പറഞ്ഞേ. അത് പറയണ്ടേ, പുട്ടും മുട്ടക്കറി നല്ല കോമ്പിനേഷനാ, എനിക്ക് ഇഷ്ടം. അത് ഇത് ഒരാൾക്ക് കഴിക്കാനല്ല, എല്ലാവർക്കും കൂടെ ഉള്ളതാ. നിനക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത്? നോ 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 നോ, മലയാളം ഓൺലി, ഇംഗ്ലീഷ് ടോക്കിംഗ് മാത്രം. ഷോ മമ്മി, അത് മലയാളമാ. ഓൺലി ഉള്ളി. എന്നാ മാഡം, ഞാനിത് ഈറ്റിക്കോട്ടെ. ഏ, മനസ്സിലായില്ലേ? ഇത് തിന്നോട്ടേ. ഇപ്പൊ ഞാനിവിടെ എന്താണ് ഈ മറുപടി പറയേണ്ടത്? ഓക്കെ, കാരി ഓൺ, കാരി ഓൺ പറയാം. ഓക്കെ, കാരവൺ, കാരവൺ. ഓ മമ്മി, കാരവൺ അല്ല, കാരി ഓൺ. ദേ ദേ, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, അത് മതി. അത് ആർ യു ഹാപ്പി? കാപ്പി ഇപ്പൊ വേണ്ട, ഓർത്തോട്ട്. ഓ കണ കേട്ടാ, സന്തോഷായിരുന്നു അമ്മ ചോദിച്ചേ. പിന്നെ പുട്ടുമുട്ട കറി മുന്നിൽ പൊട്ടി വരാൻ പറ്റുമോ? ആ 3:30 coffee time. I will come back, eh? Oh. കണ്ടോ അച്ഛ, അമ്മയിലുണ്ടായ മാറ്റം കണ്ടു. വയറും അമ്മ ഇനിയും മാറും കണ്ടോ. എടാ കനക, കേട്ടില്ലേ, മൊത്തത്തിൽ ഇവിടെ മാറാൻ പോവാ. എടാ, ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എത്രയും പെട്ടെന്ന് വാങ്ങി. എന്തിനാ ശനെ? എടാ ഇതിപ്പോ നടന്നു, ഇനി ചോറ്, സാമ്പാറ്, അവിയല്, പരിപ്പ്, പപ്പടം, ചായ, കാപ്പി, പച്ചോളം വരെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചില്ലെങ്കിലേ നമ്മുടെ കാര്യം തീർന്നു. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ കിട്ടൂടാ ബുക്കേ. അത് പറഞ്ഞ മാച്ച, എന്നാ പിന്നെ രണ്ടെണ്ണം മേടിച്ചേക്ക്. 15 ദിവസം കൊണ്ട് പഠിക്കാനോ? ആശാനെ, വർക്ക്ഷോപ്പിലായിരുന്നു നമ്മുടെ കാറ് ശരിയായിട്ടുണ്ട്. അത് നിനക്കും അങ്ങനെ മനസ്സിലായി? ആശാന ചെവി ഒന്ന് ഓട്ടം പിടിച്ച, ഓട്ടം പിടിക്കാൻ. ശരിയാണല്ലോ, പക്ഷേ ഇത് നമ്മുടെ വണ്ടിയാണെന്ന് തോറപ്പ്. ഇത്രേ വൃത്തികെട്ട സൗണ്ട് നമ്മുടെ വണ്ടിക്കല്ലാതെ മറ്റൊരു വണ്ടിക്കൂല്ല. ഇല്ല ആശാനെ, ആശാനെ,
പാവങ്ങളുടെ BMW ആയിട്ട് വാർനാട് സുനിച്ച എത്തി. എന്റെ അച്ഛനെ നമ്മുടെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, തിരിച്ചും മറിച്ചൊക്കെ അവര് നോക്കി, നല്ല കണ്ടീഷൻ വണ്ടിയാണെന്നാ അവര് പറഞ്ഞത്. വണ്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഓടിക്കുന്ന നിനക്കാണോ കുഴപ്പം? അതാശ എപ്പോഴാണ് അറിയണത്? പിന്നെ അരിച്ചും കുണിച്ചും ഒക്കെ നോക്കുമ്പോ ഒരു ഇച്ചിരി ഇച്ചിരി കംപ്ലൈന്റ് ഏത് വണ്ടിക്കും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ചെറിയ കംപ്ലൈന്റ് ഈ വണ്ടിക്കുള്ളൂ. അങ്ങനെ ഒരു കംപ്ലൈന്റ് ആണോന്ന് ചോദിച്ചാ അല്ല. എന്താടാ അങ്ങനെ ഒരു കംപ്ലൈന്റ്? ഓട്ടത്തിനിടെ അങ്ങ് നിന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ മനുഷ്യനായ പോലും അങ്ങനെ സംഭവിക്കത്തില്ലേ? അതെന്തൊരു കംപ്ലൈന്റ് അല്ലേ? സാധാരണ ഓടുന്ന വാഹനങ്ങൾക്കാണ് ഞങ്ങൾ വണ്ടി എന്ന് പറയാറ്. പക്ഷെ ഇപ്പൊ കംപ്ലൈന്റ് ഇല്ല, ഞാൻ അതങ്ങ് ശരിയാക്കി. സുനിച്ച നിന്റെ വാക്കും വിശ്വസിച്ച് എനിക്കിത് കൊണ്ടുപോകാലോ അല്ലേ? ധൈര്യമായിട്ട് കൊണ്ടുപോകാനെ, ഐ കാൻ ബിലീവ് ദാറ്റ്, ഞാൻ ഗ്യാരണ്ടി. ആശാനെ, അങ്ങനെ ഒരു ലൊടക്ക് വണ്ടി ആശാന്റെ തലക്ക് കെട്ടിവെച്ച് പോകുന്നതിനല്ല ഈ സുനിച്ച വാരനാട്. ഫുൾ ടൈം സുനിച്ച കൂടെ ഉണ്ടാവും. ആശാനെ, ആശാൻ ഇവൻ പറഞ്ഞതിന്റെ പൊരുള് മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് മുതൽ ഈ വണ്ടി നോക്കണം, ഈ തെണ്ടീനി നോക്കണം. വെറുതെ വേണ്ട ആശാനെ, അന്തസ്സായിട്ട് സുനിച്ച പണിയെടുക്കും. അത് നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ടല്ലോ പണി. പണിയേ അതല്ല ആശാനെ, നാളെ മുതൽ ഡ്രൈവിംഗ് പഠനം തുടങ്ങുമല്ലേ സുഹാസിനി ചേച്ചിക്ക്. അതിന് ഇക്കാലത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു ആശാന് എത്ര ശമ്പളം കൊടുക്കാൻ പറ്റും? വലിയ ആലോചനൊന്നും വേണ്ടെന്നേ, നാടകം കളിച്ച് കിട്ടുന്ന കാശ് അത് ആശാൻ അരക്കവാള അവറാച്ചന്റെ കടം വിട്ടു ഞാൻ വരുത്തി വെച്ചു. പക്ഷെ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന്റെ കൂലി അതെനിക്ക് ഇപ്പൊ കിട്ടണം. അതിന് വണ്ടി ശരിക്കൊന്നും ഓടിയിട്ടില്ലല്ലോ. വണ്ടി ഓടുമ്പോഴത്തെ കാര്യമാ പറഞ്ഞത്. പിന്നെ ആശാനെ, ഞാൻ തൽക്കാലം ഈ വണ്ടി ഒന്ന് കൊണ്ടുപോവാം. മാർക്കറ്റിൽ പോയി കുറച്ച് മത്തി മേടിക്കാൻ. മാർക്കറ്റിലുള്ളവന്മാരെന്നെ കരുതിയേക്കുന്നത് ഞാൻ വെറും ചന്തയാണെന്നാ. ഞങ്ങള് അതെനിക്ക് മാറ്റിയെടുക്കണം ആശാനെ. കാറിൽ ചെന്നിറങ്ങുമ്പോ എനിക്കും ഒരു നിലയും വില ഉണ്ടെന്ന് 10 പേര് അറിയും. നിനക്ക് വില കിട്ടാൻ എന്റെ കാറില് ഞാൻ കാശ് കൊടുത്തൊഴിച്ച ഡീസൽ കത്തിക്കണം. ആശാനെ, ആ മാർക്കറ്റ് മുഴുവൻ ഞാൻ ഉറക്കം വിളിച്ചു പറയും ഇതെന്റെ ആശാന്റെ കാറാണ്, ഇതെന്റെ ആശാന്റെ കാറാണ് എന്ന്. അതിന്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാ? ആർക്കാ പറ? ആർക്കാ? എന്റെ ആശാന്. ഓ നാണക്കണ്ട. ലേശം പഴയതാണെങ്കിൽ എന്താ, കാർ കാർ തന്നെ അല്ലേ? നാരായണ ഗുരു, വൺ റിലീജൻ വൺ കാസ്റ്റ് വൺ. നാരായണ ഗുരു, നാരായണ ഗുരു, നാരായണ ഗുരു. ഓ അടിച്ചിട്ട് തല കേറുന്നില്ല. നീ എന്റെ തല കേറുന്നത്? പേണങ്ങല്ലടി കിടന്നറയില്ലേ ലാലേട്ടം കിടന്നു. എനിക്കിത് ഈ ബുക്ക് മുഴുവനും ബൈഹാർട്ട് ആക്കിട്ടേ കിടക്കാൻ പറ്റൂ. ഈ ബുക്ക് എടി, ഇത് ഇംഗ്ലീഷ്. നീ ഇത് കാണാപ്പാടം പഠിച്ചു വരുമ്പോഴേക്ക് എനിക്ക് കുറഞ്ഞത് 90 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. എടി ചിലപ്പോ ഞാൻ കുഴിയിലും പോവും. അപ്പൊ നിങ്ങക്ക് ചത്താലും അഭിമാനത്തോടെ ചാവാലോ. നല്ല ജനറൽ നോളജ് ഉള്ള ഒരു ഭാര്യയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക്. മോളെ ഹേമേ. എന്താ വിളിച്ചത്? മോളേന്നോ? ആ ഞാൻ ഇനി നിന്നെ അങ്ങനെ വിളിക്കും. കാലത്ത് മുതൽ വൈകിട്ട് വരെ ഒരു 100 കൂട്ടം തലവേദനയായിട്ട് തെക്കോട്ടും വടക്കോട്ടും ഓട്ടമല്ലേ മോളുടെ ലാലേട്ടൻ. അപ്പൊ ഞാനോ? സംശയമുണ്ടോ? നീയാണെങ്കി ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും മാളുവിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയുള്ള പരക്കം പാച്ചത്. എന്റെ പൊന്നോ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. സമ്മതിച്ചു മോളു. രാത്രി ഇവിടെ നമ്മുടെ ഈ ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം മറക്കണം. ഏത്? ഇതേ, ഇത് നമ്മുടെ മാത്രം ലോകമാണ്. മറ്റൊരു ചിന്തയും ഇവിടെ നമ്മളെ അലട്ടാൻ പാടില്ല. ഇവിടെ ഞാനും നീയും നമ്മുടെ സന്തോഷവും മാത്രം. എന്താ അതല്ലേ അതിന്റെ ഒരു 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 ഏത്? എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കേ. അല്ലേ വേണ്ട. ചോദിക്കട. ചോദിക്കട്ടെ. ചോദിക്കേ. പിന്നെ
പിന്നെ ഈ പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാ? അറിയില്ലേ. അങ്ങനെയാണെങ്കിലേ മുഗൾ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവ് മരിച്ചത് ഏത് വർഷം? അതും അറിയില്ലേ. അയ്യേ, അത് പോട്ടെ. ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ ആരൊക്കെ പങ്കെടുത്തു? ഞാനും നിന്റെ അച്ഛനും. അവളുടെ അമ്മൂമ്മയുടെ ഒരു പാനിപ്പട്ട് യുദ്ധം. എടീ, പ്രണയവിവശനായ ഒരു ഭർത്താവും മനമൊരുക്കി പ്രാപിയാളുണ്ടല്ലോ. നീ അടക്കമുള്ള സകല ഭാര്യമാരും ഇരുന്നിരിപ്പിൽ ദഹിച്ചുകൂടി. ഒരു സ്റ്റേജിൽ പരാജയപ്പെട്ടുണ്ട് ഈ പ്രേംലാൽ എന്ന നടൻ. പരാജയപ്പെട്ടില്ല, അടുത്ത സ്റ്റേജ് നോക്കൂടി. വരട്ടെ. അവളുടെ പാനിപ്പട്ടും സത്യാഗ്രഹവും. കാണിച്ചു കൊടുക്കാ ഞാൻ എന്റെ അടുത്തേ. അവക്ക് അറിയില്ല എന്നെ. ഇനി ഇവളെന്ത് ഭൂകമ്പം ഉണ്ടാക്കാനാണോ ദൈവം വന്നേക്കണേ? പ്രേമേട്ട എന്താ? ഞാൻ കണ്ടു. എന്ത്? ഹേമയുടെ മുറിയിൽ നിന്ന് വെടികൊണ്ട പന്നിയെ പോലെ ഓടുന്നത് ഞാൻ കണ്ടുന്ന്. അവളല്ലല്ലോ അങ്ങനെയാ. പലപ്പോഴും സാഹചര്യവും യാഥാർത്ഥ്യവും അറിയാതെ പെരുമാറും. അതാ ഞാനും അവളും തമ്മിലുള്ള വ്യത്യാസം. പ്രേമേട്ടൻ ഇതുവരെ മനസ്സിലാക്കാത്തതും. എന്റെ സുഹോ, നീ തന്നെയാണോട് ഈ പറയുന്നത്? എടി, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ലേ. അല്ലേലും എന്നെ മനസ്സിലാക്കാൻ പ്രേമേട്ടൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ. എന്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ സ്നേഹത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മനസ്സ്. പ്രേമേട്ട, ആരൊക്കെ ഉണ്ടായാലും പ്രേമേട്ടനെ ശരിക്കും അറിയാവുന്നത് എനിക്ക് തന്നെയാ. പ്രേമേട്ടന്റെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്റെ സുഹൃത്ത്, നിന്റെ ഉള്ളിൽ ഇത്രയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നോടി? ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്ത്? എന്റെ പ്രേമേട്ടൻ എന്തോരം കടബാധ്യതകളാ ഉള്ളതെന്ന്, എന്തുമാത്രം പ്രശ്നങ്ങളുടെ പുറകെ കടന്ന് ഓടുന്നതെന്ന്. ഭർത്താവിന്റെ അവസ്ഥയും മനസ്സു അറിഞ്ഞ് പെരുമാറുന്നവളാ ഉത്തമയായ ഭാര്യ. അല്ലേ പ്രേമേട്ട? അല്ല, എന്താ ഉത്തമ പറഞ്ഞു വരുന്നേ? അല്ല, എത്ര നാളായി ഈ കഷ്ടപ്പാടും ദുരിതവും കേട്ട് ഓടുന്നത്? ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം വേണ്ടേ പ്രേമേട്ട? വേണം. ഞാൻ ഒരുപാട് തലപുകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ എനിക്കൊരു പോംവഴി തെളിഞ്ഞു കിട്ടി. എന്ത് പോംവഴി? എന്തായാലും എനിക്ക് പൂർണ്ണ സമ്മതമാ. ഞാൻ നോക്കിയിട്ട് പ്രേമേട്ടന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉടനെ ഒരു പരിഹാരം കാണാൻ ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ. നീ ഇങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം പറ. നല്ല സ്ത്രീധനം വാങ്ങി പ്രേമേട്ടന് ഒരു കല്യാണം കൂടി കഴിക്ക്. ഇനി ഒന്നും കൂടി കെട്ടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. എന്നാൽ ഒന്ന് ഇട്ടു നോക്കിയതാ, ഇപ്പൊ ഉറപ്പായി. നാളില്ലാത്ത കൊതു ആവശ്യമില്ലാത്തടത്ത് വന്ന് കുത്തണ്. ഷേ, പോർന്ന് പിശാശി, ഓ പൊഴിഞ്ഞു പോ. അയ്യേ, നിന്നെ വെള്ളം വന്നിരിക്കണ്ട. ഷേ, സുഖമായിട്ട് കിടക്കണോ? മനുഷ്യനോട് നല്ല സമാധാനം. ആശവിടെ കിടക്കാൻ പോവാണോ? ഇവിടെ നല്ല കൊതുകാണ് കേട്ടാ. ആ നരിച്ചീറിനെ മരപ്പട്ടിക്കളം ഭേദാ ഇവിടത്തെ കൊതുക്. ഇത് തൊലിപ്പുറത്തല്ലേ കുത്തുള്ളൂ. അവളുമാരെ, എന്റെ ചങ്കിനെ കുത്തിയത്, ചങ്കിന്.
അപ്പൊ പ്രശ്നം സമാധാനക്കുറവാണ്. ആശാന, ഞാനൊരു തീരുമാനത്തിലെത്തി. എന്താടാ? രണ്ടു ദിവസമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ അതിന് അന്തിമമായൊരു തീരുമാനത്തിലെത്തി. എടാ, നീ വല്ല കടുങ്കയും കാണിക്കാനാണെങ്കിൽ പറഞ്ഞിട്ട് വേണോട്ടോ, കാശൊപ്പിച്ചു വെക്കാനാ. ഇല്ല ആശാനെ, ഇപ്പോഴെങ്കിലും ആ കാര്യത്തിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും കാലം ആശാന്റെ കൂടെ നടന്നത് മൊത്തം വെറുതെ ഉള്ളു. ഇത്തരം ഡയലോഗ് നീ നാടകത്തിൽ പറഞ്ഞാ മതി. ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല ആശാനെ. രണ്ട് കെട്ടി ആശാന്റെ ഗതി ഇതുപോലെ കൊതുകടി കൊണ്ട് കിടക്കാനാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ആശാനെ? എന്ത് ചെയ്യാനടാ, എന്റെ തലവേദന ഇങ്ങനെ ആശാനെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒന്ന് പിഴച്ച മൂന്ന് എന്നല്ലേ പറയാറ്. ഒത്തു വന്നാലേ ഒന്നും കൂടി അങ്ങ് കിട്ട്, ചെലപ്പോ നന്നായാലോ. മിണ്ടിപ്പോരുത്. അവന്റെ ഒരു കാര്യം പറച്ചില്, മനുഷ്യൻ ഒരു തരത്തിലും സമാധാനം തരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യട്ടെ ഭഗവാനെ? ആശാൻ നിന്നെ എന്തിനാ, ഇനി നിനക്ക് വല്ല കാര്യം പറയാനുണ്ടോ?